ഓൾ ഓഫ് യു, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കറിയാം തേർഡ് സെമസ്റ്റർ എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അധിക ദിവസങ്ങളൊന്നുമില്ല നമുക്ക് പഠിക്കാൻ നമ്മളെ മുന്നിൽ. നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ കോർ പേപ്പർ, ബി എസ് സി മാത്സ് സബ്ജക്റ്റ് എടുത്തവരുടെ കോർ പേപ്പറായിട്ടുള്ള മാത്സിൽ 4 മോഡ്യൂൾസ് ഉണ്ട്. അപ്പോൾ അതിലുള്ള ഓരോ മോഡ്യൂൾസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ 4th മോഡ്യൂളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതിൽ ഉൾപ്പെടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസും അതുപോലെ തന്നെ തിയറംസും ഒക്കെയാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പ് ആദ്യമായിട്ട് തന്നെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടനെ എനേബിൾ ചെയ്ത് വെക്കുകയും ചെയ്യണം. അപ്പോൾ നമുക്കറിയാം കോർ പേപ്പറായിട്ടുള്ള കാൽക്കുലസ് ഓഫ് സിംഗിൾ വേരിയബിൾ 2-ൽ 4 മോഡ്യൂൾസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് നമുക്കറിയാം ദ ട്രാൻസെൻഡൻ്റൽ ഫങ്ഷൻസ് ആണ്. അതുപോലെ രണ്ടാമത്തെ മോഡ്യൂൾ ഇൻഫിനിറ്റി സീക്വൻസ് ആൻഡ് സീരീസ് ആണ്. മൂന്നാമത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് പവർ സീരീസ്, പ്ലെയിൻ കർവ്സ് ആൻഡ് പോളാർ കോർഡിനേറ്റ്സ് ആണ്. അതുപോലെ ലാസ്റ്റ് മോഡ്യൂൾ ജിയോമെട്രി ഓഫ് സ്പേസ് ആൻഡ് വെക്ടർ വാലോഡ് ഫങ്ഷൻസ്. അപ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് മോഡ്യൂളിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസും തിയറംസും ഒക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇതിൽ വരുന്നത് ഇക്വേഷൻ ഓഫ് ലൈൻസ് ഇൻ സ്പേസ്. സ്പേസിൽ ലൈൻസിൻ്റെ ഇക്വേഷൻസ് എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് തരം ഇക്വേഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ ഇതിൽ പറയുന്നുണ്ട്. ഒന്ന് പാരാമെട്രിക് ഇക്വേഷനും അടുത്തത് നമ്മൾ അതിൻ്റെ ശേഷം പറയുന്നത് സിമ്മെട്രിക് ഇക്വേഷനുമാണ്. ഫസ്റ്റ് പാരാമെട്രിക് ഇക്വേഷൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഡെഫിനിഷൻ 29 ആണ്. ദ പാരാമെട്രിക് ഇക്വേഷൻസ് ഓഫ് ലൈൻ പാസിംഗ് ത്രൂ ദ പോയിൻറ്റ് പി നോട്ട്, എക്സ് നോട്ട്, വൈ നോട്ട്, ഇസഡ് നോട്ട് ആൻഡ് പാരലൽ ടു ദ വെക്റ്റർ വി എ ബി സി ആർ എക്സ് ഈക്വൾ ടു എക്സ് നോട്ട് പ്ലസ് എ ടി, വൈ ഈക്വൾ ടു വൈ നോട്ട് പ്ലസ് ബി ടി ആൻഡ് ഇസഡ് ഈക്വൾ ടു ഇസഡ് നോട്ട് പ്ലസ് സി ടി. അപ്പോൾ ഒരു പോയിൻറ്റും തന്നു, അതുപോലെ തന്നെ ഒരു പാരലലായിട്ടുള്ളൊരു വെക്ടറും തന്നു. അതായത് നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോകുന്ന ലൈനിൻ്റെ പാരലായിട്ടുള്ളൊരു വെക്റ്റർ വിയും തന്നു. അതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് എ ബി സി ആണ്. പോയിൻറ്റിൻ്റെത് എന്ന് പറയുന്നത് എക്സ് നോട്ട്, വൈ നോട്ട്, ഇസഡ് നോട്ട് ആണ്. അപ്പോൾ ഇവ രണ്ടും തന്നു കഴിഞ്ഞാൽ പാരാമെട്രിക് ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുക, സ്പേസിലുള്ള ഒരു ലൈനിൻ്റെ അതിനുള്ള ഇക്വേഷനാണ് എക്സ് ഈക്വൾ ടു എസ് നോട്ട് പ്ലസ് എ ടി, വൈ ഈക്വൾ ടു വൈ നോട്ട് പ്ലസ് ബി ടി ആൻഡ് ഇസഡ് ഈക്വൾ ടു ഇസഡ് നോസ് പ്ലസ് സി ടി. അപ്പോൾ ഇങ്ങനെയാണ് പാരാമെട്രിക് ഇക്വേഷൻ കാണുന്നത്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് സിമ്മെട്രിക് ഇക്വേഷൻ ഓഫ് എ ലൈൻ. അപ്പോൾ ദ സിമ്മെട്രിക് ഇക്വേഷൻ ഓഫ് ദ ലൈൻ എൽ പാസിംഗ് ത്രൂ ദ പോയിൻറ്റ് പി നോട്ട്, എക്സ് നോട്ട്, വൈ നോട്ട്, ഇസഡ് നോട്ട് ആൻഡ് ദ പാരലൽ ടു ദ വെക്റ്റർ വി എ ബി സി ആർ. അപ്പോൾ നേരത്തെ തന്നതുപോലെ തന്നെ ഒരു പോയിൻറ്റും പാരലായിട്ടുള്ള ഒരു വെക്റ്ററും തന്നിട്ടുണ്ട്. അവയുടെ വാല്യൂസ് തന്നിട്ടുണ്ട്, പോയിൻ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ലൈനിൻ്റെ സിമ്മെട്രിക് ഇക്വേഷൻ എങ്ങനെ എഴുതുക? അത് എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് നോട്ട് ബൈ എ ഈക്വൾ ടു വൈ മൈനസ് വൈ നോട്ട് ബൈ ബി ഈക്വൾ ടു സെഡ് മൈനസ് ഇസഡ് നോട്ട് ബൈ സി. ഓക്കെ, ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പറയുന്നുണ്ട്, കാരണം ഒരുപാട് ടോപ്പിക്കുകൾ നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ കുറച്ച് സ്പീഡായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ഇക്വേഷൻസൊക്കെ ഒരു പേജിലേക്കോ ഒരു നോട്ടിലേക്കോ എഴുതി വെക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് എക്സാമിന് പോകുന്ന മുമ്പൊക്കെ ഇക്വേഷൻസൊക്കെ കൃത്യമായിട്ട് പെട്ടെന്ന് നോക്കി പോകാൻ സഹായിക്കും. അടുത്തതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞത് ലൈനിൻ്റെ ഇക്വേഷൻ ആണല്ലേ. അടുത്തതെന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ. പ്ലെയിനിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതുക? ദ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ കണ്ടെയ്നിങ് ദ പോയിൻറ്റ് പി നോട്ട്, എക്സ് നോട്ട്, വൈ നോട്ട്, ഇസഡ് നോട്ട് ആൻഡ് ഹാവിങ് ദ നോർമൽ വെക്റ്റർ എൻ എ ബി സി ഈസ് എ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് ബി ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് പ്ലസ് സി ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ഈക്വൾ ടു സീറോ. അപ്പോൾ ഒരു നേരത്തെ നമുക്ക് ലൈനിൻ്റെ കേസിൽ പാരലൽ വെക്റ്റർ ആയിരുന്നു, പ്ലെയിനിൻ്റെ കേസിൽ നോർമൽ വെക്ടറാണ് അല്ലെങ്കിൽ പെർപ്പെൻഡിക്കുലർ വെക്ടറിൻ്റെ ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പോയിൻ്റ് എക്സ് നോട്ട്, വൈ നോട്ട്, ഇസഡ് നോട്ട് തന്നെയാണ്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതുക? ഇതിൽ വ്യത്യാസം എന്ന് പറയുന്നത് അത് പാരലൽ വെക്ടറും ഇത് നോർമൽ വെക്ടറും ആണ് തന്നിട്ടുള്ളത് എന്നുള്ളതുള്ളൂ. അപ്പോൾ ഇക്വേഷൻ എഴുതുന്നത് എ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് ബി ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് പ്ലസ് സി ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ഈക്വൾ ടു സീറോ. അപ്പോൾ ഈ മോഡ്യൂൾ എന്ന് പറയുന്നത് മറ്റ് മോഡ്യൂളിനെക്കാട്ടിലും നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഇക്വേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഈ ഒരു മോഡ്യൂൾ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിലും അടുത്തൊരു തിയറം പറയുന്നുണ്ട്, എവറി പ്ലെയിൻ ഇൻ എ സ്പേസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ എ ലീനിയർ ഇക്വേഷൻ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഇസഡ് ഈക്വൾ ടു ഡി വെയർ എ ബി സി ആർ നോട്ട് ഈക്വൽ ടു സീറോ. കൺവേഴ്സ്ലി എവറി ലീനിയർ ഇക്വേഷൻ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഇസഡ് ഈക്വൽ ടു ഡി റെപ്രസെൻസ് എ പ്ലെയിൻ ഇൻ സ്പേസ് ഹാവിങ് നോർമൽ വെക്റ്റർ എ ബി സി. അതായത് നമുക്ക് ഒരു സ്പേസിലുള്ള ഒരു പ്ലെയിനിനെ, ഇപ്പോൾ നമ്മൾ ലൈനിൻ്റെ കേസ് പറഞ്ഞ പോലെ പ്ലെയിനിനെ നമുക്ക് എന്ത് ചെയ്യാം? ലീനിയർ ഇക്വേഷനായിട്ടുള്ള എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഇസഡ് ഈക്വൾ ടു ഡി എന്നുള്ള രൂപത്തിൽ നമുക്ക് എഴുതാൻ കഴിയും. അതിൽ എ ബി സിയും ഒന്നും എന്താവരുത്? സീറോ ആവരുത്.
അപ്പം നമുക്ക് ഒരു പ്ലെയിനിനെ ഇങ്ങനെ ലീനിയർ ഇക്വേഷൻ്റെ ഫോമിൽ നമുക്ക് എഴുതാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ വിപരീതമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി സെറ്റ് ഈക്വൾ ടു ഡി എന്നൊരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അത് ഒരു പ്ലെയിനാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഒരു സ്പേസിലുള്ള ഒരു പ്ലെയിനാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അതിൻ്റെ നോർമൽ വെക്റ്റർ എ ബി സി എന്നുള്ള പോയിൻ്റുകളിലുള്ള നോർമൽ വെക്റ്ററാണ് അതിൻ്റേത് എന്നുള്ളത് നമുക്ക് ആ ഇക്വേഷൻ നോക്കിയിട്ട് നമുക്ക് കൺഫേം ചെയ്യാൻ കഴിയണം. അപ്പോൾ അതൊരു തിയറായിട്ട് മനസ്സിലാക്കി വെക്കാം. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് പാരലൽ ആൻഡ് ഓർത്തോഗണൽ പ്ലെയിൻസ് ആണ്. അപ്പോൾ രണ്ട് പ്ലെയിനുകൾ തന്നു കഴിഞ്ഞാൽ ടു പ്ലെയിൻസ് വിത്ത് നോർമൽ വെക്റ്റേഴ്സ് എം ആൻഡ് എൻ, എം എൻ എന്ന് പറയുന്ന രണ്ട് നോർമൽ വെക്റ്ററുകളുള്ള രണ്ട് പ്ലെയിനുകൾ എടുത്തു കഴിഞ്ഞാൽ ആർ പാരലൽ ടു ഈച്ച് അതർ ഇഫ് എം ആൻഡ് എൻ ആർ പാരലൽ. അതായത് അവരുടെ നോർമൽ വെക്റ്ററുകളായിട്ടുള്ള എമ്മും എന്നും പാരലലാണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ ആ പ്ലെയിനുകൾ എന്തായിരിക്കും? പാരലൽ തന്നെയായിരിക്കും. അതുപോലെ തന്നെ ദ പ്ലെയിൻസ് ആർ ഓർത്തോഗണൽ ഇഫ് എം എൻ ആർ ഓർത്തോഗണൽ, എം ആൻ എൻ ആർ ഓർത്തോഗണൽ. എമ്മും എന്നും ഓർത്തോഗണലാണെങ്കിൽ പ്ലെയിനുകളും ഓർത്തോഗണൽ ആയിരിക്കും. അതാണ് അവിടെ പറയുന്നൊരു പോയിൻ്റ്. അതുപോലെ തന്നെ ദ ആംഗിൾ ബിറ്റ്വീൻ ടു പ്ലെയിൻസ് ആണ് കാണാനുള്ളത്. രണ്ട് പ്ലെയിനുകളുടെ ഇടയിലുള്ള ആംഗിൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതിനുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് അടുത്തത്. അപ്പോൾ അതിൽ ഒരു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ടു ഡിസ്റ്റിങ്ക്റ്റ് പ്ലെയിൻസ് ഇൻ സ്പേസ് ആർ ഐതർ പാരലൽ ടു ഈച്ച് അതർ ഓർ ഇൻ്റർസെക്റ്റ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ. അപ്പോൾ രണ്ട് പ്ലെയിനുകൾ ഒന്നല്ലെങ്കിൽ പാരലൽ ആയിരിക്കും, അല്ലെങ്കിൽ അവ എന്തായാലും കൂട്ടിമുട്ടും, അല്ലേ? അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇഫ് ദേ ഡു നോട്ട് ഇൻ്റർസെക്റ്റ്, അപ്പോൾ അവർ കൂട്ടിമുട്ടിയിട്ടില്ലെങ്കിൽ ദെൻ ദ ആംഗിൾ ദേ ഡു ഇൻ്റർസെക്റ്റ് സോറി അവ കൂട്ടിമുട്ടുകയാണെങ്കിൽ ദെൻ ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടു പ്ലെയിൻസ് ഈസ് ഡിഫൈൻഡ് ടു ബി ദ അക്യൂട്ട് ആംഗിൾ ബിറ്റ്വീൻ ദ നോർമൽ വെക്റ്റേഴ്സ്. അപ്പോൾ അവർ കൂട്ടിമുട്ടുകയാണെങ്കിൽ അവരുടെ രണ്ടിനും ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഏതാണ്? ദ അക്യൂട്ട് ആംഗിൾ ബിറ്റ്വീൻ ദ അവരുടെ നോർമൽ വെക്റ്ററുകൾക്കിടയിലുള്ള അക്യൂട്ട് ആംഗിളാണ് ഈ വെക്റ്റേഴ്സിൻ്റെ ഇടയിലുള്ള ആംഗിളുകളാണ് പ്ലെയിനിൻ്റെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത്. അതായത് കോസ് തീറ്റ വിച്ച് ഇസ് ഈക്വൾ ടു എൻ വൺ ഡോട്ട് എൻ ടു ബൈ മോഡ് എൻ വൺ ഇൻറ്റു മോഡ് എൻ ടു. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്, നിങ്ങളെല്ലാവരും ഓർത്ത് വെക്കേണ്ട ഒരു ഫോർമുലയാണ്. അപ്പോൾ ഇതിൽ എൻ വൺ എൻ ടു എന്ന് പറയുന്നതിന് ഡോട്ട് പ്രൊഡക്റ്റ് കാണണം. ഡോട്ട് പ്രൊഡക്റ്റ് കാണാൻ നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ വൺ എൻ ടു എന്ന് പറയുന്ന രണ്ട് നോർമൽ വെക്റ്ററുകളാണ്. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റും അടിയിലും മോഡ് വാല്യൂ ഒക്കെ കണ്ടതിന് ശേഷം നമുക്ക് ആംഗിൾ കാണാം. ഈ ഇക്വേഷൻസൊക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ളത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ പോയിൻ്റ് ആൻഡ് എ പ്ലെയിൻ. ഒരു പ്ലെയിനിൽ നിന്ന് ഒരു പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഒരു പോയിൻറ്റും തന്നു ഒരു പ്ലെയിനും തന്നു, അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കാണുക എന്നതാണ്. അപ്പോൾ ടെക്സ്റ്റിൽ അതിലൊരു പ്രൂഫ് എന്നുള്ള രൂപത്തിലൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പി നോട്ട് എക്സ് നോട്ട് വൈ നോട്ട് ഇസെറ്റ് നോട്ട്, അതുപോലെ തന്നെ പി വൺ എന്ന് പറയുന്നൊരു പോയിൻറ്റും എക്സ് വൺ വൈ വൺ ഇസെറ്റ് വൺ എന്ന് പറയുന്ന രണ്ട് പോയിൻറ്റ്സ് ഉണ്ട്. പി നോട്ട് പി വൺ എന്ന് പറയുന്ന വെക്റ്റർ തന്നിട്ടുണ്ട്, അവക്കിടയിലുള്ള നോർമൽ വെക്റ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവ മൂന്നും തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ക്യാപിറ്റൽ ഡി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ആ പോയിൻ്റ് ലൈൻ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ഡി ക്യാപിറ്റൽ ഡി ഡിസ്റ്റൻസ് എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ്. അതിനുള്ള ഇക്വേഷനാണ് മോഡ് ഓഫ് പി നോട്ട് പി വൺ വെക്റ്റർ ഡോട്ട് എൻ ഡിവൈഡഡ് ബൈ മോഡ് എൻ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. പി വൺ പി പി നോട്ട് പി വണ്ണിൻ്റെ വെക്റ്റർ വാല്യൂ ഡോട്ട് എന്നും അതുപോലെ തന്നെ എന്നിൻ്റെ മോഡും കാണണം. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് വിപുലീകരിച്ചൊരു ഇക്വേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതായത് പി നോട്ടിൻ്റെ പോയിൻറ്റ്സ് ആണ് എ ബി സി, അതുപോലെ തന്നെ എക്സ് വൺ വൈ വൺ ഇസെറ്റ് വൺ എന്ന് പറയുന്നത് പി വണ്ണിൻ്റെ വാല്യൂസും ആണ്. അപ്പോൾ എ എക്സ് വൺ പ്ലസ് ബി വൈ വൺ പ്ലസ് സി ഇസെറ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ വെക്റ്റർ വാല്യൂ ആണ്. മൈനസ് ഡി, അതായത് ആ സ്മോൾ ഡിയിൽ നമ്മൾ ആ പിക്ചറിൽ കണ്ട, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ആ പിക്ചർ നേരെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ സ്മോൾ ഡി ആണ് എന്തെന്ന് പറയുന്നത്, എൻ എന്ന് പറയുന്ന വെക്റ്റർ. അതുപോലെ തന്നെ എൻ വെക്റ്റർ എന്നിൻ്റെ മോഡ് വാല്യൂ എങ്ങനെ കാണുക? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ് എൻവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അടുത്തത് ഈ മൊഡ്യൂളിൽ വിവിധ തരം സർഫേസുകളെ കുറിച്ചാണ്, സ്പേസ് സർഫേസസ് ഇൻ സ്പേസ് ആണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് ഒരു നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് ഈ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റുകളും ടോപ്പിക്കുകളും ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസൊക്കെ നിങ്ങൾ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻസ് വളരെ വിലപ്പെട്ടതാണ്, കമൻസും അറിയിക്കുക. താങ്ക് യു.